ഹലോ, അസ്സലാമു അലൈക്കും. ഇന്ന് നമ്മൾക്ക് നല്ലൊരു ചിക്കൻ സൂപ്പ് എത്രയും പെട്ടെന്ന് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അതിനുവേണ്ടി ഞാനിവിടെ എടുത്തിരിക്കുന്നത് നല്ല എല്ലിൻ്റെ പീസാണ്, അതായത് ചിക്കൻ്റെ എല്ലോടുകൂടിയ ഭാഗങ്ങളാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളവും ഉപ്പും കുരുമുളക് പൊടിയും ചേർത്തിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കാം. ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി മതിയാവും. നമ്മൾക്ക് ലാസ്റ്റ് ചിക്കൻ സൂപ്പ് റെഡിയായ അതിലേക്കും ആവശ്യത്തിന് കുരുമുളക് പൊടി ആഡ് ചെയ്യാവുന്നതാണ്. ഇനി ഒരു ചിക്കനിലേക്ക് നമുക്ക് ഒരു അരമുറി ക്യാപ്സിക്കവും ഒരു തക്കാളിയും ചേർത്ത് കൊടുക്കാം. ക്യാരറ്റ്, ഉരുളക്കിഴങ്ങ്, അതുപോലെ തന്നെ സവോള, ഇതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് ചേർത്ത് കൊടുക്കാം. ഞാനിത് വളരെ പെട്ടെന്ന് എങ്ങനെ തയ്യാറാക്കാമെന്നാണ് കാണിച്ചിരുന്നത്. ഒരു ടേബിൾ സ്പൂൺ കോൺഫ്ലോർ കലക്കിയിട്ട് നമുക്ക് ഇതിലേക്ക് ഒഴിക്കണം. കോൺഫ്ലോർ കൂടിപ്പോകാൻ പാടില്ല, അപ്പോൾ തിക്നെസ് കൂടിപ്പോകും. ഇത് ലൈറ്റ് തിക്നെസ്സേ ആവശ്യമുള്ളൂ. ഒട്ടും കട്ടയില്ലാതെ നമുക്ക് കോൺഫ്ലോർ കലക്കിയെടുക്കാം. അപ്പോൾ നമ്മുടെ ചിക്കൻ ഇവിടെ നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമ്മളത് ഒരു അരിപ്പയിലൂടെ മറ്റൊരു പാത്രത്തിലേക്ക് അരിച്ചെടുക്കുകയാണ്. അതിൻ്റെ വെള്ളം മാത്രമേ നമ്മൾക്ക് ആവശ്യമുള്ളൂ. ബാക്കി ചിക്കൻ്റെ ഇലയിൽ വരുന്ന പീസും നമുക്ക് അല്പം എടുത്തു വെക്കണം. അപ്പോൾ നമ്മുടെ ചിക്കൻ്റെ പീസസ് നമുക്ക് ഇതിൽ നിന്ന് കുറച്ച് കുറച്ചായിട്ട് എടുത്തു വെക്കാം. സൂപ്പ് ഇവിടെ നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് നമ്മൾ നേരത്തെ കലക്കി വെച്ച കോൺഫ്ലോർ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ലൈറ്റായിട്ട് തിക്കാവും ഇത്. അതിനു വേണ്ടിയാണ് നമ്മൾ കോൺഫ്ലോർ ആഡ് ചെയ്തിരിക്കുന്നത്. അതിലേക്ക് ഒരു ലെമൺ ജ്യൂസും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞ പോലെ ചിക്കൻ പീസസും ആഡ് ചെയ്തിട്ടുണ്ട്. നമ്മൾക്ക് വേണമെങ്കിൽ, ആവശ്യമെങ്കിൽ ഇതിൽ മല്ലിയില ഒക്കെ ചേർത്ത് കൊടുക്കാം. പക്ഷേ ഞാനിവിടെ മല്ലിയില ചേർക്കുന്നില്ല, അതിന് പകരം അല്പം കുരുമുളക് പൊടിയും പിന്നെ ഒറിഗാനോ ആണ് ചേർത്ത് കൊടുക്കുന്നത്. ഒറിഗാനോ ലാസ്റ്റാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നമ്മുടെ സൂപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനിതൊരു ബൗളിലേക്ക് സെർവ് ചെയ്യുകയാണ്. നല്ല ചൂടോടുകൂടി കുടിക്കാൻ നല്ല ടേസ്റ്റാണ്. മാത്രവുമല്ല നല്ല ഹെൽത്തിയുമാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒറിഗാനോ ചേർത്ത് കൊടുക്കാം. ഇൻഷാല്ലാ ഇതേപോലെയുള്ള വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു.